ദീസ് പി എസ് സി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭരണഘടനയെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്ത് 12 മുതൽ 35 വരെയുള്ള വകുപ്പുകളിലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3 മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പം ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് പാർട്ട് 3. ഇന്ത്യയുടെ മാഗ്നാകാർട്ട, ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. ഇന്ത്യയുടെ മാഗ്നാകാർട്ട, ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്. മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നുമാണ്. അമേരിക്കയിൽ നിന്നുമാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. അപ്പം മൗലിക കടമകളാണെങ്കിൽ അത് റഷ്യയിൽ നിന്നുമാണ് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. മൗലിക അവകാശങ്ങൾ അമേരിക്കയിൽ നിന്നും മൗലിക കടമകൾ റഷ്യയിൽ നിന്നുമാണ് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്ന വിശേഷണമുള്ള ഭരണഘടനാ ഭാഗമാണ് പാർട്ട് 3. മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന പാർട്ട് 3 ആണ് സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്ന വിശേഷണമുള്ള ഭരണഘടനയുടെ ഭാഗം. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയാണ് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്നത്. മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ ഒരു ഇന്ത്യൻ പൗരന് കോടതിയെ സമീപിക്കാനും മൗലിക അവകാശങ്ങളുടെ സംരക്ഷണാർത്ഥം സുപ്രീം കോടതിയിൽ നേരിട്ട് കേസ് ഫയൽ ചെയ്യാനും കഴിയും. അടിയന്തരാവസ്ഥാ കാലത്ത് മൗലിക അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. അടിയന്തരാവസ്ഥാ കാലത്തും നിലനിൽക്കുന്ന മൗലിക അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 20 ഉം 21 ഉം. മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം, കറാച്ചി സമ്മേളനം, 1931 കറാച്ചി സമ്മേളനം. മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് 1931 കറാച്ചി സമ്മേളനം. മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. 1931 കറാച്ചി സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം, 1927 മദ്രാസ് സമ്മേളനം. മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1927 മദ്രാസ് സമ്മേളനം. 1927 മദ്രാസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എം എ അൻസാരിയായിരുന്നു. മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിനായി കോടതി പുറപ്പെടുവിപ്പിക്കുന്ന ഉത്തരവ് റിട്ടുകൾ എന്നറിയപ്പെടുന്നു. മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിനായി കോടതി പുറപ്പെടുവിപ്പിക്കുന്ന ഉത്തരവാണ് റിട്ടുകൾ. 5 റിട്ടുകളാണുള്ളത്. റിട്ടുകളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം 7. ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലിക അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ 6 മൗലിക അവകാശങ്ങളാണ് ഭരണഘടനയിലുള്ളത്. അപ്പം ഇന്ത്യയിൽ ഭരണഘടനയിൽ നിലവിൽ 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്.
സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തപ്പോഴാണ് മൗലികാവകാശങ്ങൾ ആറെണ്ണമായി ചുരുങ്ങിയത്. 1978 ജനതാ ഗവൺമെൻറ് സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്തു. സ്വത്താവകാശം എന്നത് ഭരണഘടന നിലവിൽ വരുമ്പോൾ അത് മൗലിക അവകാശമായിരുന്നു. എന്നാൽ നിലവിൽ സ്വത്താവകാശം എന്നത് ഒരു നിയമാവകാശം മാത്രമായി ഭരണഘടനയിൽ നിലനിൽക്കുന്നു. സ്വത്താവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത വർഷം 1978. സ്വത്താവകാശം നിയമാവകാശം മാത്രമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 44-ാം ഭരണഘടനാ ഭേദഗതി. 1978 44-ാം ഭരണഘടനാ ഭേദഗതി. 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പാണ് ആർട്ടിക്കിൾ 300A. 44-ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയും പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡിയുമായിരുന്നു. 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സ്വത്താവകാശം മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്യുമ്പോൾ പ്രധാനമന്ത്രിയായിരുന്നത് മൊറാർജി ദേശായിയായിരുന്നു, പ്രസിഡന്റായിരുന്നത് നീലം സഞ്ജീവ റെഡ്ഡി. നിലവിൽ 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. ഫസ്റ്റ് വണ്ണാണ് സമത്വത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 14-18. സെക്കൻഡ്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 19-22. തേർഡ്, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, ആർട്ടിക്കിൾ 23-24. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 25-28. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ആർട്ടിക്കിൾ 29-30. ഭരണഘടനാ പ്രതിവിധികൾക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32-35 ഉള്ളത്. അപ്പം 6 മൗലിക അവകാശങ്ങളാണ് നിലവിലുള്ളത്. സമത്വത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 14-18. ആർട്ടിക്കിൾ 14 നിയമസമത്വവും നിയമ പരിരക്ഷയും, ആർട്ടിക്കിൾ 14 നിയമസമത്വവും നിയമപരിരക്ഷയും ഉറപ്പുവരുത്തുന്നു. നിയമത്തിനു മുൻപിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 14. ജാതി, മതം, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 15. ജാതി, മതം, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 15. പൊതുനിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്നത് ആർട്ടിക്കിൾ 16. അപ്പം ആർട്ടിക്കിൾ 16 പ്രകാരം സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം ഉറപ്പുവരുത്തുന്നു. ആർട്ടിക്കിൾ 17 അയിത്ത നിർമാർജനം, തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്നത് 17-ാം ആർട്ടിക്കിൾ പ്രകാരമാണ്. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പാണ് ആർട്ടിക്കിൾ 17. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പാണ് ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 18. അപ്പം ബഹുമതികൾ അല്ലെങ്കിൽ പദവിനാമങ്ങൾ ഇവയൊക്കെ നിർത്തലാക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18. അതായത് അക്കാഡമിക്, മിലിറ്ററി ഒഴികെയുള്ള പദവിനാമങ്ങളും ബഹുമതികളും നിർത്തലാക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 18. നെക്സ്റ്റ്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 19-22. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19. ആർട്ടിക്കിൾ 20 കുറ്റം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്.
ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 20. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20. ക്രിമിനൽ കേസുകളിൽ ഒരു വ്യക്തിയെ അയാൾക്കെതിരായി തെളിവ് നൽകുന്നതിന് പ്രേരിപ്പിക്കാൻ പാടില്ലെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 20. ക്രിമിനൽ കേസുകളിൽ ഒരു വ്യക്തിയെ അയാൾക്കെതിരായി തെളിവ് നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ലെന്ന് അനുശാസിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 20. നെക്സ്റ്റ് ആർട്ടിക്കിൾ 21. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ആർട്ടിക്കിൾ 21. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 21. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ 21. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഭരണഘടനയുടെ 21 വകുപ്പ് അടിസ്ഥാനത്തിലാണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 21A. ആർട്ടിക്കിൾ 21A പ്രകാരം 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ആർട്ടിക്കിൾ 21A പ്രകാരമാണ് 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നത്. വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 86 ഭരണഘടനാ ഭേദഗതി. 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയത്. ഇപ്പോൾ 2002 86 ഭരണഘടനാ ഭേദഗതി. പാർലമെൻ്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് 2009 ഓഗസ്റ്റ് 26. പാർലമെൻ്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് 2009 ഓഗസ്റ്റ് 26. പാർലമെൻ്റ് പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദു ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ 20 ഉം 21. ആർട്ടിക്കിൾ 22. അറസ്റ്റിനും തടങ്കൽ വെക്കുന്നതിനും എതിരായ അവകാശമാണ് ആർട്ടിക്കിൾ 22. നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്ന ആർട്ടിക്കിൾ 22. ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 22. കരുതൽ തടങ്കലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 22. കരുതൽ തടങ്കലിലാക്കിയ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ 3 മാസം വരെ തടങ്കലിൽ വയ്ക്കാൻ കഴിയും. നെക്സ്റ്റ് ആർട്ടിക്കിൾ 23, 24. നിർബന്ധമായ തൊഴിലെടുപ്പിക്കുന്നതിനെയും അടിമയാക്കുന്നതിനെയും മനുഷ്യക്കടത്തിനെയും നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23. അപ്പം അടിമത്തം നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 23. അടിമത്തം നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 23. ബാലവേല നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 24. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ആർട്ടിക്കിൾ 24 പ്രകാരം ബാലവേല നിരോധിക്കുന്നു. നെക്സ്റ്റ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25, മതം പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 26, മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 27, മതസംഘടനകളെ നികുതി നൽകുന്നതിൽ നിന്നും ഒഴിവാക്കുന്നു. ആർട്ടിക്കിൾ 28, ചില പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങളും മതപരമായ ആരാധനകളും നടപ്പിലാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. ആർട്ടിക്കിൾ 29, 30. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 29 ലും 30 ലും പറയുന്നത്. ആർട്ടിക്കിൾ 29 പ്രകാരം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 29. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും
നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 30. ആർട്ടിക്കിൾ 29 പ്രകാരം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നു. ആർട്ടിക്കിൾ 30 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്നു. നെക്സ്റ്റ്, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 32 പ്രകാരം ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച വകുപ്പാണ് ആർട്ടിക്കിൾ 32. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച വകുപ്പാണ് ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 33 മൗലികാവകാശങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള അധികാരം. ആർട്ടിക്കിൾ 34 ആയോധന നിയമപ്രകാരം ഏതെങ്കിലും പ്രദേശത്ത് അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള അധികാരം. ആർട്ടിക്കിൾ 35 ഭരണഘടനാ പ്രതിവിധിക്കുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കാനുള്ള നിയമനിർമ്മാണം. ആർട്ടിക്കിൾ 19. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടൻ രാഷ്ട്രപതിയുടെ ഇടപെടലില്ലാതെ തന്നെ സ്വാഭാവികമായി റദ്ദാകുന്ന മൗലിക അവകാശമാണ് ആർട്ടിക്കിൾ 19. മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19. അപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ വിട്ടുപോയതാണ്, അപ്പോൾ ഇതും കൂടി ആഡ് ചെയ്ത് പഠിക്കാം. അപ്പം മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ആർട്ടിക്കിൾ 19 പറയുന്നത്. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണുള്ളത്. അഭിപ്രായ സ്വാതന്ത്ര്യം, ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, മാന്യമായ ഏതു തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഈ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ അടിയന്തരാവസ്ഥ കാലത്ത് രാഷ്ട്രപതിയുടെ ഇടപെടലില്ലാതെ തന്നെ സ്വാഭാവികമായി റദ്ദാകുന്ന മൗലിക അവകാശങ്ങളാണ്. മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് പാർലമെൻറ്റിനാണ്. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് രാഷ്ട്രപതിക്ക്. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.